മടിയിൽ കനമില്ല. അദ്ദേഹം ആദർശത്തിൻ്റെ ആരൂപമാണ്. പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് എ സി മൊയ്തീൻ ഹാജരാകുമെന്നാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചു, ഇത് പാർട്ടി തീരുമാനമാണോ? പാർട്ടി തീരുമാനമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നാൽ ഇന്ന് എ സി മൊയ്തീൻ അന്വേഷണത്തിൻ്റെ ഭാഗമായി എറണാകുളം ഇ ഡി ഓഫീസിൽ മൊഴി കൊടുക്കാൻ വേണ്ടി ഹാജരായിട്ടില്ല. അതിനദ്ദേഹം പറയുന്നത് 10 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റുകൾ, നികുതിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ ചോദിച്ചു, അത് കൊടുക്കാനായി സമയം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവധി ചോദിച്ചത്. 10 വർഷക്കാലത്തെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തോട് ചോദിച്ചതെന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത്. എന്നാൽ എങ്ങനെയാണ് ഈ രാജ്യത്ത് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഐ ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കിട്ടാൻ വേണ്ടി എന്തിനാണ് കാലതാമസം എന്നതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. 2015-16 സാമ്പത്തിക വർഷം അദ്ദേഹം ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിച്ചിട്ടില്ല. 15-16 സാമ്പത്തിക വർഷം ശ്രീ എ സി മൊയ്തീൻ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ 16-17 മുതൽ 2020-21-22 വരെയുള്ള വർഷങ്ങളിലെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഏതാണ്ട് 6-7 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് എ സി മൊയ്തീൻ സമർപ്പിച്ചിട്ടുള്ളത്. 10 വർഷക്കാലത്ത് സമർപ്പിച്ചിട്ടില്ല. അത് കൃത്യമായും അദ്ദേഹത്തിന് പറഞ്ഞാൽ ബാക്കി 7 വർഷത്തെ ഐ ടി സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പണ്ട് കാലത്തെ പോലെയല്ല ഐ ടി സ്റ്റേറ്റ്മെൻറ്റുകൾ മുഴുവൻ കൊടുക്കുന്നത്, ഓൺലൈനായിട്ടാണ്. ചില ആളുകൾ നമ്മൾ നേരിട്ട് തയ്യാറാക്കും, അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്റർ വെച്ച് തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരു ഐ ടി സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ ഓഡിറ്ററോട് ഒരു മെയിലൊരു സന്ദേശം അയച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മെയിലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ 5 സെക്കൻഡുകൾക്ക് അല്ലെങ്കിൽ 10 സെക്കൻഡുകൾക്കകം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അദ്ദേഹം അതിനെ ഒഴിവുകഴിവ് പറഞ്ഞുകൊണ്ടൊന്ന് മാറി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് കാരണം? യഥാർത്ഥത്തിലുള്ള കാരണം നിങ്ങൾക്ക് സസൂക്ഷ്മം ഈ കേസുമായി അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയ്ഡ് നടത്തിയ ആളുകൾ, ഈ കേസിൽ FIR പരിധിയിലുള്ള കിരണും അതുപോലെ തന്നെ എ സി മൊയ്തീൻ്റെ ബന്ധുവെന്ന് പറയപ്പെടുന്ന ബിജു കരീമാൻ, FIR പ്രതികൾ, അതോടൊപ്പം തന്നെ പിന്നീട് റെയ്ഡ് നടന്നിട്ടുള്ള ആളുകളുടെ സ്ഥലങ്ങൾ, ഒന്ന് റഹീം എന്ന് പറയുന്ന ബിജു കരീമിൻ്റെ സഹോദരി വിവാഹം കഴിച്ചിട്ടുള്ള റഹീം, 2 എ സി മൊയ്തീൻ്റെ ബിനാമി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എ സി മൊയ്തീൻ്റെ ബിനാമിയായ അനിൽ സേറ്റ്, 3 റെയ്ഡ് നടന്ന സ്ഥലം എന്ന് പറയുന്നത് കോലയിലെ സതീശൻ്റെ ഇടമാണ്. അങ്ങനെ ഈ 5 ആളുകളാണ് ഇതിനകത്ത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ED ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്തത്. അതിനകത്ത് 3 ആളുകൾ ഇന്നലെ ഹാജരായി. 1 ബിജു കരീം ഹാജരായി, കിരൺ ഹാജരായി, അനിൽ സേട്ട് ഹാജരായി, ഇന്ന് റഹീം ഹാജരാകുമെന്ന് പറയുന്നു. എന്നാൽ സതീശൻ ഹാജരായിട്ടില്ല. ഞാൻ കൃത്യമായും കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടു പറയുന്ന ഒരു ആരോപണമാണ്, ED ജയരാജൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇതേവരെയുള്ള CPM ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ടിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഈ സതീശൻ്റെ ഫണ്ടുകളുമായി ബന്ധപ്പെട്ടാണ്. തൃശ്ശൂരിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വെട്ടിപ്പ് അല്ലെങ്കിൽ അദ്ദേഹം പലിശയ്ക്ക് കൊടുത്തിട്ടുള്ള പണം തിരിച്ച് ഈടാക്കാൻ വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ CPM ഭരിക്കുന്ന 10-ലധികം സഹകരണ സംഘങ്ങളിൽ നിന്ന് അനധികൃതമായി വായ്പ കൊടുത്തുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്കാണ്. അപ്പോൾ അത് എ സി മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നത്. എല്ലാവർക്കും അറിയാനിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും എ സി മൊയ്തീൻ ഇന്ന് ആദരാകുന്ന മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ പ്രതി എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകൾ ഈ ജില്ലയിലെ CPM സഹകരണ ബാങ്കുകളുമായി നടത്തിയിട്ടുള്ള പ്രതിയായ സതീശനാണ്, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട സതീശനാണ് ഹാജരാകേണ്ടത്. എന്നാൽ സതീശൻ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇന്നേ വരെ ഹാജരായിട്ടില്ല. എന്ന് വെച്ചാൽ സതീശനെ ഹാജരായാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അറിയാം എന്നുള്ളതുകൊണ്ടാണ് സതീശനെ ഹാജരാക്കാതെ എ സി മൊയ്തീൻ ഈ വിഷയത്തിൽ മാറി നിൽക്കുന്നത്. അതായത് IT വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. സതീശനെ ഞാൻ കൃത്യമായി ആരോപിക്കുകയാണ്, സതീശനെ ED മുന്നിൽ ഹാജരാക്കാതെ CPM സതീശനെ ഒളിപ്പിച്ചിരിക്കുകയാണ്. 2 ദിവസമായി സതീശൻ എവിടെയാണ് എന്ന് കൃത്യമായി അറിയാത്ത സാഹചര്യം നിൽക്കുന്നു. ഞാൻ CPM ജില്ലാ നേതൃത്വത്തോട് സൂചിപ്പിക്കുന്നു, സതീശനെ നിങ്ങൾ ഏത് മാളത്തിലാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ ഈ ജില്ലയിലെ നിങ്ങൾക്ക് സ്വാധീനമുള്ള ഏത് ആശുപത്രിയിലാണ് സതീശനെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാം. ഇതിനകത്തൊരു കൃത്യമായി വളരെ കൃത്യമാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവും ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയും ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയും വേണ്ടത് സതീശൻ്റെ കയ്യിൽ നിന്നാണ്. ഈ സതീശനെ CPM ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്, അത് എ സി മൊയ്തീനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിനകത്ത് BJP CPUമായ ഒരു സെറ്റിൽമെൻറ്റ് നമ്മുടെ ജില്ലക്കകത്ത് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ ആ സെറ്റിൽമെൻറ്റ് നടത്താൻ കഴിയുമോ എന്നൊരു പരീക്ഷണമാണ് CPMഉം എ സി മൊയ്തീനും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ ഇവരുടെ ബിനാമിയായ സതീശനെ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏതാനും കോടിക്കണക്കിന് രൂപ, 50 കോടിയിൽ കൂടുതൽ തട്ടിപ്പ് വിവിധ ബാങ്കുകളിലായി നടത്തിയിട്ടുള്ള സതീശനെ CPM ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് കൃത്യമായി CPM മറുപടി പറയണം. അതുകൊണ്ടാണ് സതീശൻ ഇന്ന് ഹാജരാകാതിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് AC മൊയ്തീനും ഹാജരാകാതിരിക്കുന്നത്. അല്ലാതെ IT യുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്.